കേരളത്തിൽ നമുക്കറിയാം ഈ ഓണക്കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങൾ, നിവിൻ പോളിയുടെ ബോസ് ആൻഡ് കോ, ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്ത, ഒപ്പം മൂന്ന് താരങ്ങൾ ഷെയ്ൻ, ആൻ്റണി, നീരജ് എന്നിവർ വന്ന ആർ ഡി എക്സ്, എല്ലാ തിയേറ്ററുകളിൽ എല്ലാം ആളുകളെത്തി സിനിമയൊക്കെ കണ്ടു. പക്ഷേ ഈ കടുത്ത ഡീഗ്രേഡിങ്, അത് കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയിലുള്ളതാണ്. അതാ ഒടുവിൽ സഹി ഗെട്ട്, നിവിൻ പോളി ചിത്രം, ഈ ബോസ് ആൻഡ് കോയുടെ അണിയറ പ്രവർത്തകർ അതിൽ സൈബർ സെല്ലിന് തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ അഭിനയിച്ച നടിമാരും അവർക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളുടെ പേരിലും സൈബർ സെല്ലിനെ സമീപിച്ചിട്ടുണ്ട്. ലാൽകൃഷ്ണൻ നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കും. ലാൽ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറച്ച് ഒരു രണ്ടോ മൂന്നോ വർഷമായി അത് അതിൻ്റെ ഏറ്റവും എന്താ പറയുക രൂക്ഷമായ അവസ്ഥയിലാണ്. ഒരു സിനിമയെ തകർക്കാൻ, ഒരു സിനിമയെ അത് അർഹിക്കാത്ത രീതിയിൽ അതിനെ ഉയർത്തിക്കാട്ടാനൊക്കെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു പരാതിയിലേക്ക് പോയ മനഃപൂർവ്വമുള്ളൊരു ഡീഗ്രേഡിങ് എന്ന ഒരു ആരോപണം വരാൻ എന്തൊക്കെ കാരണങ്ങളാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സൈബർ സെല്ലിനോട് പറഞ്ഞിരിക്കുന്നത്? ദിവിഷ്, പണ്ട് കാലം മുതൽ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു പ്രധാനമായിട്ടും നമ്മളൊരു സിനിമയെക്കുറിച്ചുള്ള എന്തിനെക്കുറിച്ചാണെങ്കിലും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അത് സിനിമയെക്കുറിച്ചാകുമ്പോൾ കൂടുതൽ പ്രചരിക്കാനുള്ള സാധ്യത കൂടുതൽ, കാരണം ഒരു ജനകീയ മാധ്യമമാണ്. ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ കയറിയുന്ന ഒരു 1000 പേരോട് ഒരുമിച്ച് ഒരു കാര്യം പറയുന്നതിന് തുല്യമാണ് ഒരു സിനിമ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയെക്കുറിച്ചുള്ള പബ്ലിസിറ്റി വളരെ പെട്ടെന്ന് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് മുൻ സിനിമാ മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞത്, ഒരു സോഷ്യൽ മീഡിയ വിങ്ങിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ട്. അവർ പണം കൊടുത്താൽ ചില പടങ്ങളെ നല്ലതാണ് എന്ന് പറയും, ചില പടങ്ങളെ ചീത്തയാണെന്ന് പറയും. അത് അവർക്ക് കൊടുക്കുന്ന പണത്തിനനുസരിച്ചാണ് എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ രാമചന്ദ്ര ദ ബോസ് ആൻഡ് കോ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ഈ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളിൽ ഈ സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ റിവ്യൂ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവർ കൃത്യമായി കണ്ടെത്തി, ഒരു സൈബർ വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഫേക്ക് അക്കൗണ്ടുകൾ ആരുടെയൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി എറണാകുളം സൈബർ സെല്ലിന് നിലവിൽ പരാതി നൽകുകയുമാണ് ചെയ്തത്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നം പറഞ്ഞാൽ, യൂട്യൂബിൽ ചില പ്രമുഖ യൂട്യൂബർമാരടക്കമുള്ള ആളുകൾ ഇതിനു വേണ്ടി തന്നെ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, സിനിമയിലെ താരങ്ങളെക്കുറിച്ച് പോലും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർഷ ബൈജു, മമിത ബൈജു പോലുള്ള ഇതിലെ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന താരങ്ങൾ കൂടി ഈ ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ സൈബർ സെല്ലിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സിനിമയെ തകർക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുന്നത് എന്നുള്ളത് സമീപകാലത്ത് നമ്മളും കുറേ കണ്ടതാണ്. കാരണം നല്ല കുറേ സിനിമകളാണെങ്കിൽ പോലും അതിനെ മോശം കമന്റ് ഇടുക, വളരെ മോശം സിനിമകൾക്ക് പോലും നല്ല റിവ്യൂ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള തീവ്രമായ ഒരു ശ്രമം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലൊരു അന്വേഷണം വേണം എന്നൊരാവശ്യം നേരത്തെ കെ ബി ഗണേഷ് കുമാർ തന്നെ മുന്നോട്ട് വെച്ചാണ്. അത് പരിശോധിക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പരാമർശത്തിന് പോലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങളോ ചർച്ചകളും അക്രമങ്ങളെല്ലാം, സൈബർ അക്രമങ്ങളെല്ലാം ഉണ്ടായത്. എന്തുതന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ ഉടനടി ഒരു നടപടി വേണം. തങ്ങൾ നൽകിയിരിക്കുന്ന, സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്തിരിക്കുന്ന ഈ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സിനിമാ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അതോടൊപ്പം പോലീസിനെയും കണ്ടുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. വളരെ ആക്ഷേപകരമായ രീതിയിലാണ് പല റിവ്യൂകളും ഈ സിനിമയ്ക്ക് ഇനി ഇവരുടെ നിയമ നടപടി മുന്നോട്ട് പോകുന്ന അറിയില്ല. ഇത് പറയുമ്പോൾ തന്നെ അപ്പം തന്നെ ആളുകൾ പറയും, ഞാൻ എൻ്റെ കേസിലെ 150 രൂപ കൊടുത്തല്ലേ സിനിമ നടന്നത്, അതുകൊണ്ട് എനിക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അർഹതയുണ്ട് എന്ന് പറയും. ശരിയാണ്, ഈ നമ്മൾ ഈ ഒരു കെട്ടിടം പണിയുന്നതിനോ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നതിനോ രണ്ടും ദയവായി കമ്പയർ ചെയ്ത്, സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാവനയിൽ ഉണ്ടായതാണ്, അതിൽ തെറ്റുറ്റങ്ങളുണ്ടാകും, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുക ഇഷ്ടപ്പെടാം. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ അതിനൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയമൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിനെ കീറി മുറിക്കുന്ന വിമർശനമൊക്കെ നടത്തിയാൽ പോരെ, അത് സിനിമ ഇഷ്ടപ്പെടുക. ഈ നമ്മുടെ ഈ കാണാൻ പോകുന്നവനെ ഒരു മുൻവിധി ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ പല റിവ്യൂസും വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇഷ്ടപ്പെടുന്ന സിനിമ പോലും ചിലപ്പോൾ ഈ റിവ്യൂ കണ്ടുപോയാൽ ഇഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ പ്രേക്ഷകർ കൂടി തീരുമാനിക്കുക, ഈ റിവ്യൂകളെ തൽക്കാലം മാറ്റി നിർത്തണം. അനാവശ്യ ഇത്തരം സംഘടിതമായ റിവ്യൂകളെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ആരോഗ്യപരമായ റിവ്യൂകളെ മാത്രം കണക്കാക്കണം എന്നൊക്കെ പ്രേക്ഷകരുടെയും കൂടെ സ്വാതന്ത്ര്യമാണ്. സിനിമ നശിക്കാതിരിക്കട്ടെ എന്നൊരു ആഗ്രഹം കൂടി പങ്കുവയ്ക്കുന്നു. ശരി ലാലേ.